കൊലോസ്യലേഖനം 2:8-15 വാക്യങ്ങൾ. അങ്ങനെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാക്ഷകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കർത്താവ്, ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 8-9 വാക്യങ്ങളിൽ ആമേൻ. അവിടെ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ദൈവദാസൻ പറയുന്ന കാര്യം, നിങ്ങളെ ആരും കവർന്നുകൊണ്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവദാസൻ പറയുമ്പോൾ അതിൻ്റെ ചിത്രം ഇങ്ങനെയാണ്, ഒരു അടിമയായി ഒരാൾ വന്ന് ഒരുവനെ എടുത്തുകൊണ്ട് പോകുക, ആ ഒരു ചിത്രമാണ് അവിടെ പറയുന്നത്. സ്തോത്രം. അപ്പോൾ പിശാചിൻ്റെ അടിമയായി നിങ്ങളെ ആരും എന്ത് ചെയ്യരുത്? കവർന്നുകൊണ്ട് പോകരുത്. ഒരു ദിവസം അവൻ്റെ പ്രോപ്പർട്ടി ആക്കി ആമേൻ വെച്ച് നിന്നെ എടുത്തുകൊണ്ട് പോകുവാൻ പിശാചിനെ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. അപ്പോൾ അവരുടെ അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അവർ ആമേൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട്, അതായത് ദുരുപദേശമായിരുന്നു അവരുടെ പ്രശ്നം. അവരെ ദുരുപദേശത്തിലൂടെ, ബൈബിളിന് എതിരായുള്ള ടീച്ചിങ്സിലൂടെ അവരെ കവർന്നുകൊണ്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. ശത്രുവായവൻ കവർന്നുകൊണ്ട് പോകുന്ന പല ആമേൻ സ്തോത്ര അനുഭവങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നു ദുരുപദേശത്തിലൂടെയാണ്. എന്നാൽ ദുരുപദേശത്തിലൂടെ മാത്രമല്ല ദൈവമക്കളെ കവർന്നുകൊണ്ട് പോകുന്നത്. കവർന്നുകൊണ്ട് പോകുക എന്ന് വെച്ചാൽ ആമേൻ സ്തോത്ര, നിന്നെ അവൻ്റെ അടിമയാക്കുക. ഒന്നിൽ ഒരു പ്രാവശ്യം നീ അവൻ്റെ അടിമയായാൽ പിന്നെ തിരിച്ചു വരാൻ വയ്യാത്ത രീതിയിൽ അതിനകത്തായി പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവദാസം പറയുകയാണ്, നിങ്ങളെ ആരും എന്ത് ചെയ്യരുത്? കവർന്നുകൊണ്ട് പോകരുത്. സ്തോത്രം. നമ്മുടെ വിശ്വാസം കവർന്നുകൊണ്ട് പോകും, നമ്മുടെ വിശുദ്ധി കവർന്നുകൊണ്ട് പോകും, നമ്മുടെ അഭിഷേകം കവർന്നുകൊണ്ട് പോകും. ആമേൻ. അതിനൊക്കെ സാധ്യതയുണ്ട്, എന്നാൽ അതിന് നമ്മൾ അനുവാദം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതെന്തുമായിക്കൊള്ളട്ടെ, ശത്രുവായവൻ എന്ത് ചെയ്തുകൊണ്ട് പോകരുത്? കവർന്നുകൊണ്ട് പോകരുത്. ഇവിടെ ദൈവദാസം പറയുകയാണ്, കവർന്നുകൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി സ്തോത്രം, ആമേൻ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജാഗരൂകരാകണം. ആമേൻ. 1 Kings 12 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ സ്തോത്രം, ആമേൻ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അതായത് ഈ ആമേൻ സ്തോത്രം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പിതാവിൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നമ്മളെ കവർന്നുകൊണ്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വേർതിരിച്ച് നമ്മുടെ കർത്താവ് ചില സ്ഥലങ്ങളിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഒന്നിനെയും കവർന്നുകൊണ്ട് പോകുവാൻ ആമേ സ്തോത്രം പിശാചിന് നമ്മൾ അനുവാദം കൊടുക്കരുത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നും അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്, സ്തോത്രം, ആമേൻ, ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ക്രിസ്തുവിനൊത്തതല്ല. ക്രിസ്തുവിനൊത്തതല്ല. അപ്പോൾ ക്രിസ്തുവിന് ഒത്തതല്ലാത്ത അവസ്ഥകളാണ് നമ്മളെ അടിമകളാക്കി കൊണ്ടുപോകുന്നത്. അതെന്താണെന്ന് നമ്മളോടൊക്കെ വ്യക്തമാണ്. ഏതൊരു അവസ്ഥ മുമ്പിൽ വന്നാൽ അത് അന്നേരം പറയും, ഇത് ക്രിസ്തുവിനൊത്തതാണോ ക്രിസ്തുവിനൊക്കാത്തതാണോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിന് ഒത്തതല്ലാത്ത വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പോകും? കവർന്നുകൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ വിട്ട് പോകേണ്ട ആവശ്യമില്ല, അവനല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിൽ സമ്പൂർണതകളുള്ളപ്പോൾ സ്തോത്രം, അവനെ ആമേൻ വിട്ട് വേറെ ഒരു ആമേൻ അവസ്ഥ, വേറെ ഒരു സാഹചര്യം നിന്നെ കവർന്നുകൊണ്ട് പോകരുത്. നീ ക്രിസ്തുവിൻ്റെ സമ്പൂർണതകളിൽ ആമേൻ ആസ്വദിക്കുവാൻ തുടങ്ങുമ്പോൾ അവനല്ലോ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം. ആ വാക്യം എന്നെ വളരെ സന്തോഷിപ്പിക്കുക. സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സ്തോത്രം. ഈ ഭൂമിയിൽ ഇത്രയും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള വേറെ ഒരു കാര്യവുമില്ല. ആമേൻ. നമ്മുടെ ജോർജ് ബ്രദറിൻ്റെ മോൻ ജോയലിനെ കണ്ട ജോർജ് ബ്രദറിനെ പോലെ തന്നെയാണ്, പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. ജോർജ് ബ്രദർ അല്ല ജോയൽ,
ആമേൻ. ഇവിടെയുള്ള അപ്പന്മാരെ ആമേൻ മക്കളെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നമുക്കറിയാം അവൻ അപ്പനെ പോലെ തന്നെയാണ് വളർന്നു വരുന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് അവർ രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ട് രണ്ട് വ്യക്തികളാണ്. അവർക്ക് രണ്ട് ഫ്യൂച്ചർ ഉണ്ടാവും, രണ്ട് കരിയർ ഉണ്ടാകും. ആമേൻ. ഒരാൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഒരാൾ ഡോക്ടർ ആയിരിക്കും ആകുന്നത്. ആമേൻ. ഇവർ മാച്ച് ചെയ്യാത്ത അന്തരങ്ങളുണ്ടാകും. എന്നാൽ അന്തരമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ആമേൻ ആമേൻ എന്നും എന്നേക്കും നിലനിൽക്കുന്നതിലുള്ളത്. അത് പിതാവും പുത്രനുമാണ്. പിതാവും പുത്രനും തമ്മിൽ ഒരു അന്തരവുമില്ല. ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ 80% തൊണ്ണൂറ്റൊൻപത് ശതമാനമൊന്നല്ല, അവൻ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ആമേൻ. അവൻ്റെ സ്വഭാവം പിതാവിൻ്റെതാണ്. പിതാവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുത്രനിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആ പുത്രനാ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നേ. ആ പുത്രനെ വിട്ട് നിങ്ങൾ ആമേ കവർന്നുകൊണ്ട് പോകുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ആ ക്രിസ്തുവുമായിട്ടാണ് നമുക്ക് പേഴ്സണലി ഒരു ബന്ധം കിട്ടി, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും സംസർഗം സാധ്യമായിത്തീരുന്നത്. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നമുക്ക് സംസർഗം സാധ്യമാകുന്നത് ക്രിസ്തു എന്നുള്ള ആമേ സ്തോത്ര രക്ഷകനിലൂടെയാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിതാവുമായി ബന്ധം ഉണ്ടാവുകയാണ്. അപ്പോൾ ക്രിസ്തു ഉണ്ട് എന്ന് പറഞ്ഞാൽ ആമേ നമ്മുടെ ക്രിസ്തു ആരാണ്? He is not 80% God. He is not 90% God. He is 100% God. Avan paripoornamaya devama. Praise the Lord. Hallelujah. Adarshanaya devathinte prathime ennu 1st adhyayam 15th vakyathil parayunu. Amen. Devam endano pidav endano adellamana putran. Amen. Ivide 1st karyam 1st vakyangalil parayunnathu ee yeshuvine vittu ningal endeyirathu kavarannu kalayappettu poguvan ningale thane elpichu kodukkirathu. Amen. We need to tell Satan when he comes to steal you that I belong to Jesus. I am Jesus' property. ഞാൻ യേശുവിൻ്റെ പ്രോപ്പർട്ടിയാ. പിശാജ് നിൻ്റെ പ്രോപ്പർട്ടിയല്ല. നിനക്ക് എന്നെ കവർന്നു കൊണ്ടുപോകാൻ പറ്റിയല്ല. ആമേൻ. ഞാൻ സേവിക്കുന്ന യേശു 90% ദൈവമല്ല, ഞാൻ സേവിക്കുന്ന യേശു 100% ദൈവമാണ്. അവൻ സർവശക്തനാണ്, സർവജ്ഞാനി, സർവവ്യാപിയാണ്, നിത്യനാണ്, ആദ്യനാണ്, അന്ത്യനാണ്. അവനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. രണ്ടാമതായി ആമേൻ അടുത്ത വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്, ആമേൻ സ്തോത്ര എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അത് 1st കാര്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് അവനിൽ നിങ്ങൾ പരിപൂർണരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. വീണ്ടും 1st പോയിന്റിലേക്ക് തിരിച്ചു പോവുക. ആമേൻ. മറ്റൊന്നിലേക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവനിൽ ദൈവത്തിൻ്റെ പരിപൂർണത വസിക്കുന്നു. നിങ്ങൾ അവനിൽ പരിപൂർണരാ. പിന്നെ നിനക്ക് എന്നത്തിൻ്റെ പ്രശ്നമാണെന്നാ ചോദിക്കുന്നേ. അവൻ ഇത്രയും പരിപൂർണതകളിൽ ദൈവം നിന്നെ ആക്കി വെച്ചിട്ടുള്ളപ്പോൾ നീ എന്തിനാ പിശാചിൻ്റെ നുണ കേൾക്കുന്നത്? പിശാജ് നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ? ആമേൻ സ്തോത്രം. പിശാജ് നിന്നെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ പരിപൂർണതയല്ലേ നിന്റെ ഉള്ളിലുള്ളത്? പരിപൂർണനായ ക്രിസ്തുവല്ലേ നിന്റെ ഉള്ളിലെ രാജാവ്? ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം ഏത് ആമേ ശക്തിക്ക് നിന്നെ ആമേ കവർന്നുകൊണ്ട് പോകുവാൻ സാധ്യമായിത്തീരും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ആമേ സ്തോത്രം ഭാഗം എന്ന് പറയുന്നത്, ആമേ സ്തോത്രം, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. ആമേൻ. സ്തോത്രം നമ്മുടെ കർത്താവിന് മഹത്വം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ സ്തോത്രം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരു കാര്യത്തെയാണ് ആമേൻ ഇവിടെ പറയുന്നത്. ആ കാര്യം എന്ന് പറയുന്നത്, ആമേൻ സ്തോത്രം, നമ്മൾ പരിച്ഛേദനയേറ്റവരാണ്. പരിച്ഛേദന ഏറ്റവരാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ദേ ഓൾവേസ് ക്ലെയിംഡ് ദാറ്റ് ദേ ആർ ദ ചോസൺ പീപ്പിൾ ഓഫ് ഗാഡ്. അവർ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകതയുള്ള ജനമാണെന്ന് അവർ വിശ്വസിച്ചു. ആ തെരഞ്ഞെടുപ്പിനെ മറ്റുള്ള ജാതികളുടെ മുമ്പിൽ ആമേ സ്തോത്രം വ്യത്യാസമുള്ളവരാക്കുവാൻ, പ്രദർശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം കാണിക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ച നിയമമാണ് പരിച്ഛേദനയെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പരിച്ഛേദന പ്രാപിച്ച ഒരു യഹൂദ പുരുഷൻ അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ അടയാളമായി ആ പരിച്ഛേദനയിൽ അവൻ അഭിമാനിച്ചവനാണ്.
ഒരു യഹൂദന്റെ അഭിമാനം എന്ന് പറയുന്നത് അവന്റെ പരിച്ഛേദനയാണ്. പ്രൈസ് ദ ലോർഡ്, ആമേൻ, സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആ പരിച്ഛേദന നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് അറിയണ്ടേ? വചനം അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിച്ഛേദനയിൽ പ്രശംസിച്ചവൻ, ആമേൻ, പ്രവാചകന്മാർ അവരോട് പ്രവചിക്കുവാൻ തുടങ്ങി, പറയുവാൻ തുടങ്ങി. പരിച്ഛേദന എന്ന് പറയുന്നത് ജസ്റ്റ് വൺ തിങ്, ഒരൊറ്റ കാര്യമാ, അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ട മാറ്റത്തിൻ്റെ ആമേൻ ബാഹ്യമായ ഒരു ആമൻ അടയാളം മാത്രമാണ് പരിച്ഛേദന. അപ്പോൾ ബാഹ്യ പരിച്ഛേദന ഏറ്റു, എന്നാൽ ഉള്ളിൽ പരിച്ഛേദന ഏക്കാത്ത ഒരു കൂട്ടം ജനം. പ്രവാചകന്മാരുടെ സ്ട്രഗിൾ ഇതായിരുന്നു. പ്രവാചകന്മാരായ മോശ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആമേൻ, മോശ എങ്ങനെയാ പറയുന്നത്, പരിച്ഛേദന ഇല്ലാത്ത ആധരം നിങ്ങൾക്കുണ്ട്. സ്തോത്രം, ആമേൻ. ആധരത്തിന് പരിച്ഛേദന ഏറ്റിട്ടില്ല. ആമേൻ. വീണ്ടും മോശ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന് പരിച്ഛേദന ഏറ്റിട്ടില്ല. ബാഹ്യമായ ഒരു പരിച്ഛേദന നിങ്ങൾക്കുണ്ട്. യഹൂദൻ എന്ന് പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് പറയുന്നു, എന്നാൽ നിങ്ങളുടെ പരിച്ഛേദന റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ജീവിതമില്ല. ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ ആമേൻ സ്തോത്രം പ്രസംഗത്തിൽ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ചെവികൾക്ക് പരിച്ഛേദന ആവശ്യമാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ചെവികൾക്ക് പരിച്ഛേദന ആവശ്യമാ. അപ്പോൾ ഇവിടെ പരിച്ഛേദന പ്രാപിച്ച ഒരു യഹൂദൻ നടന്ന് അഭിമാനിക്കുകയാണ്, ഞാൻ പരിച്ഛേദന പ്രാപിച്ചവനെന്ന്. എന്നാൽ പ്രോഫറ്റ്സ് പറയുകയാണ്, നിങ്ങൾക്ക് പരിച്ഛേദന നൽകിയത് ആമേൻ നിങ്ങളുടെ അന്തരാത്മാവിൽ ഒരു മാറ്റം വരണം, അതിനുവേണ്ടിയുള്ള ഒരു അടയാളമായിട്ട് മാത്രം ആ പരിച്ഛേദന വെച്ചേക്കുന്നേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം പരിച്ഛേദനപ്പെടണം, നിങ്ങളുടെ മനസ്സ് പരിച്ഛേദനപ്പെടണം, ആമേൻ, നിങ്ങളുടെ ചെവി പരിച്ഛേദനപ്പെടണം, ആമേൻ, നിങ്ങളുടെ കണ്ണ് പരിച്ഛേദനപ്പെടണം, നിങ്ങളുടെ കാലും കൈയും, നിങ്ങൾ മുഴുവനും പരിച്ഛേദന. ആമേൻ. നിങ്ങൾ അതിലൂടെ കടന്നു പോകണമെന്ന് പ്രവാചകന്മാർ ഉറക്കെ ഉറക്കെ പ്രസംഗിച്ചു. നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ശരീരാവയവങ്ങളിൽ പ്രതിഫലിക്കാത്ത മാറ്റം പ്രവാചകന്മാരുടെ പ്രസംഗ വിഷയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സമയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചരിത്രത്തെ ആമേൻ രണ്ടായി കീറിമുറിച്ച്, ആമേൻ സ്തോത്ര, യഹൂദന്മാർക്ക് വേണ്ടിയും ജാതികൾക്ക് വേണ്ടിയും ചരിത്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് നിന്ന് ആമേൻ യേശു ക്രിസ്തു സകല ജനത്തിനും, ആമേൻ തന്നിൽ വിശ്വസിക്കുന്ന സകല ജനത്തിനും ആമേൻ ഓഫർ ചെയ്ത പരിച്ഛേദന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ പരിച്ഛേദനയല്ല, നമ്മുടെ ശരീരം മുഴുവനും പരിച്ഛേദനയേറ്റതാണ്. ആമേ. നിങ്ങൾ പഴയ മനുഷ്യനെ ആമേൻ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ആമേ, പരിച്ഛേദന എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ ആമേ നിങ്ങളുടെ ആ പഴയ മനുഷ്യനെ മുഴുവനും എൻ്റെ യേശു കർത്താവ് ഉരിഞ്ഞു കളഞ്ഞു എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ പാപമുള്ള കണ്ണിനെ, പാപമുള്ള ശരീരത്തെ, പാപമുള്ള അധരത്തെ, ചെവിയെ എൻ്റെ യേശു ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് തൻ്റെ ആത്മാവിനാൽ ഒരു പുതു മനുഷ്യനെ ധരിക്കുവാൻ നൽകി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ യഥാർത്ഥ പരിച്ഛേദന പ്രാപിച്ചവരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആ പരിച്ഛേദന നമ്മുടെ ജീവിതത്തിൽ ആമേ സ്തോത്രം പ്രകടമാകുന്ന രീതിയിൽ ആമേ നമുക്ക് ലഭ്യമാകുന്നത് സ്നാനം എന്നുള്ള ശുശ്രൂഷയിലൂടെയാണെന്ന് ഈ വേദഭാഗം പറയുക. ആമേ സ്തോത്രം, ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, എന്നിട്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ വെള്ളത്തിലിറങ്ങി, ആ വെള്ളം എൻ്റെ മുകളിൽ, തലയ്ക്ക് മുകളിൽ ഒരു സെക്കൻഡാണേലും കവർ ചെയ്ത സമയത്ത് എൻ്റെ പഴയ മനുഷ്യൻ മുഴുവനും ഉരിഞ്ഞുപോയി, അത് എന്നിൽ നിന്ന് നഷ്ടമായി പോയി. ആകയാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് ഉരിഞ്ഞുപോയി, പഴയത് ഉരിഞ്ഞുപോയി. നമ്മുടെ ശരീരം, ആത്മാവ് മുഴുവനും പരിച്ഛേദനയേറ്റവരാ എന്നിവിടെ ഇരിക്കുന്നത്. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവനാണ് ചോസൻ ജനറേഷൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് ഹൃദയത്തിൽ ഒന്ന് സന്തോഷമുണ്ടാകട്ടെ. ഐ ആം ചോസൻ ബൈ ജീസസ്. ആ പരിച്ഛേദന ഞാനല്ല ചെയ്തത്, അത് ഏതെങ്കിലും പുരോഹിതനല്ല ചെയ്തത്, അവൻ ഏതെങ്കിലും മനുഷ്യനല്ല ചെയ്തത്. എൻ്റെ അന്തരാത്മാവിൽ എൻ്റെ യേശു ഇറങ്ങി വന്ന് എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, എൻ്റെ ജീവനിൽ ഒരു പുതിയ മനുഷ്യനെ ആമേൻ അവൻ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ആ പഴയ മനുഷ്യൻ എൻ്റെ യേശു ക്രൂശിൽ തറച്ച്, ആമേൻ, ആ പഴയ മനുഷ്യനെ നിന്റെ ജീവിതത്തിൽ നിറക്കിവിട്ട്, ആമേൻ, ഒരു പുതിയ മനുഷ്യനെ നിനക്ക് നൽകിയ യേശുവിന്റെ പ്രവൃത്തി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. 12-ാമത്തെ വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ സ്നാനത്തിൽ നമ്മൾ വെള്ളത്തിൽ പോയ പഴയ മനുഷ്യനാണെങ്കിൽ,
വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നത് യേശുവിനോടുകൂടെ അവൻ യേശുവിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയുടെ ആ ബലത്താൽ ഒരു പുതിയ മനുഷ്യൻ ആ യേശുവിനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഓപ്ഷണൽ ചോയ്സ് അല്ല, യു മസ്റ്റ് ബി ബാപ്റ്റൈസ്ഡ്. നീ ഒരു ക്രിസ്തീയാനിയാണെങ്കിൽ, യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആമേ സ്തോത്രം, ഈ ജഡത്തിന്റെ പരിച്ഛേദന, ആമേൻ, ആത്മാവിന്റെ പരിച്ഛേദന, ആമേൻ, നമ്മൾ പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ടവരൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ സ്നാനത്തിന്റെ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോ ആമേ സ്തോത്രം, ആമേൻ, ആ പഴയ മനുഷ്യൻ എന്നെ യേശു ആ വെള്ളത്തിന്റെ അടിയിൽ വന്ന് ഉരിഞ്ഞ് താഴോട്ട് കളഞ്ഞു. ആമേൻ, എന്നിട്ട് യേശു എന്നോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. അതുകൊണ്ടാ പറഞ്ഞത്, ആമേ, സ്നാനത്തിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ടാ എനിക്ക് ഉറപ്പുള്ളത് ഞാൻ മരിച്ചാലും ഈ മണ്ണിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും, അവനോടുകൂടെ കൂടെ വാഴും, കൂടെ വാഴും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. സ്നാനം എന്ന് പറയുന്നത് ദൈവ പൈതലിന്റെ ഉറപ്പാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിനകത്ത് നമുക്ക് ദൈവത്തോട് ഉള്ള കൂട്ടായ്മയാണ് ദൈവം നമുക്ക് നൽകുന്നേ. ആമേൻ. നമ്മളാരും അറിഞ്ഞില്ലല്ലേ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ സ്നാനത്തിൽ നിങ്ങൾ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ യേശു അതിൻ്റെ താഴെ വന്ന് ആ പഴയ മനുഷ്യനെ വെടുത്തുകൊണ്ട് പോയി നിങ്ങൾ അറിഞ്ഞോ? സ്തോത്രം. പിശാജ് നിന്റെ മേൽ പഴയ മനുഷ്യനെ കൊണ്ടുതരുന്ന സമയത്ത് യു നീ ടു സേ, ആമേ, പിശാജിനോട് പറയണേ, എൻ്റെ യേശു, ആമേ സ്തോത്രം, നിനക്ക് എന്നെ കവർന്നു കൊണ്ടുപോകാൻ പറ്റിയല്ല. ആമേ, സകല സമ്പൂർണതരെ ഉറവിടമായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ എൻ്റെ പഴയവനെ നീ, ആമേൻ, എടുത്തുകൊണ്ട് പോയതാണ്. എൻ്റെ യേശു കൊണ്ടുപോയി ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. ആത്മീയ പരിച്ഛേദന ഞാൻ ഏറ്റു. ഇനിയും ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. പഴയ മനുഷ്യനെ കാണിച്ച് പിശാജ് നിന്നെ വില വീശുമ്പോൾ അവൻ യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറയണം. പഴയ തോൽവികളും പഴയ പരാജയങ്ങളും നിന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നെ തകർക്കുമെന്ന് ആമേ ശത്രുവായി നിൽക്കുമ്പോൾ അവൻ യേശുവിൻ്റെ നാമത്തിൽ ആ പഴയ മനുഷ്യനെ ആമേ സ്തോത്രം ഓടിച്ചു വിടണം. പഴയ മനുഷ്യനെ ഓടിച്ചു വിടണം. ആമേ കവർന്നു കൊണ്ടുപോകുവാൻ അനുവദിക്കരുത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സോ നോട്ട് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് മൈ ബോഡി ഈസ് സർക്കംസൈസ്ഡ്, but I am wholly circumcised, I am fully circumcised, and I am the chosen generation. ഞാൻ ആ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഇതുപോലൊരു ജാതിയുണ്ടോ? ആമേ, അത് പെന്തക്കോസ്തുകാർ വേണേ പറഞ്ഞു, അത് നമ്മുടെ ക്ലെയിമാ. ആമേ സ്തോത്രം, ഈ ഒരു അനുഭവം പ്രാപിച്ച വേറൊരു ജാതി ഉണ്ടോ? വേറൊരു ജാതി ഉണ്ടോ? വേറെ ഒരു വിശ്വാസ പ്രമാണത്തിൽ ഇത് മുഴുവനും ആമേൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആമേൻ സ്തോത്രം, വേറെ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ആമേൻ സ്തോത്രം, ആമേൻ. ഈ ആമേൻ അന്ത്യകാലത്ത് ചോസൻ ജനറേഷനായി എൻ്റെ ദൈവം നിർത്തിയിരിക്കുകയാണ്. ഐ ആം ചോസൻ ബൈ ഗാഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആൻഡ് ഐ ആം വാക്കിംഗ് ഇൻ ദ ന്യൂനെസ് ഓഫ് ഗാഡ്. ആമേൻ. ആൻഡ് ആസ് എ റിസൾട്ട് ഐ റിസീവ് ഹോളിനെസ് ഓഫ് ഗാഡ്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് ദേവദാസൻ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഞാൻ പരിച്ഛേദന ഏറ്റു, നിങ്ങൾ പരിച്ഛേദന ഏറ്റവരാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് യേശു ക്രിസ്തു എന്ത് ചെയ്തു? മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാക്ഷികളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാക്ഷിയാക്കി. പ്രൈസ് ദി ലോർഡ്. ചില വാക്ഷികളും അധികാരങ്ങളും ദൈവമക്കൾക്ക് ആമേ സ്തോത്രം വിരോധമായി ചില കൈയെഴുത്തുകളുമായി നിന്ന ഒരവസ്ഥയാണ് ഇവിടെ ദൈവദാസം കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം. ആമേൻ ഹാലിലെ സകല നരകത്തിൻ്റെ സകല ശക്തികളും ആമേ സ്തോത്രം ഭൂതങ്ങളും ഭൂതാത്മാക്കളും പിശാചും ആമേ സ്തോത്രം ഒരുമിച്ച് ചേർന്ന് ദൈവ പൈതലിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി ആമേൻ സ്തോത്രം ഹാലലിയ നിന്ന ഒരു സമയമുണ്ടായിരുന്നു, ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ആമേൻ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു എന്നിവിടെ പറയുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആമേ സ്തോത്രം, യഹൂദനെന്നോ യവനനെന്നോ ജാതിയനെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരുടെ മേലും ബോണ്ടുകൾ ഉണ്ടായിരുന്നു. ബോണ്ടുകൾ ആമേൻ. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചിറങ്ങി വന്നാൽ ആമേൻ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാവി സർട്ടിഫിക്കറ്റ് വെച്ച് ബോണ്ടുകൾ ഉണ്ടാക്കും.
ആ ബോണ്ടുകൾ ആമേ സ്തോത്രം അത് സെർവ് ചെയ്യേണ്ട ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് ആമേ സെർവ് ചെയ്തതിന് ശേഷമേ അവിടുന്ന് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. ആമേ സ്തോത്രം. ആ ബോണ്ട് എന്ന് അവസാനിക്കുന്നു അന്ന് വരെ നിങ്ങൾ അവിടെ ജോലി ചെയ്യണം, അത് ചെയ്തു കൊടുക്കണമെന്നാ അതിൻ്റെ അർത്ഥം. അഥവാ ബോണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓപ്ഷനുണ്ട്, പേ ദ പെനാൽറ്റി, ശിക്ഷയടച്ച് പൈസ കൊടുത്ത് നീ എന്ത് ചെയ്യണം, ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. സാത്താൻ്റെ ഒരു ബോണ്ട് നമ്മുടെ മേലുണ്ടായിരുന്നു. ആമേ സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ബോണ്ട് നമ്മുടെ മേലുണ്ടായിരുന്നു. അത് ജാതിയുടെ മേലും ഉണ്ടായിരുന്നു, യഹൂദൻ്റെ മേലും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് എന്നാ ചോദിച്ചാൽ, ആമേ സ്തോത്രം, മനുഷ്യ, ആമേ ദൈവ പൈതലേ, ആമേ, നീ യേശുവില്ലായിരുന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ മുഴുവൻ അവസാന ദിവസം വരെയും നീ പിശാചിൻ്റെ അടിമയായി. അവൻ പറഞ്ഞ മരണത്തെ കൊയ്യുവാൻ ആമേൻ അവസാന നിമിഷം വരെയും നീ ആ ബോണ്ട് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ യേശു ആമേ ഭൂമിയിൽ ഇറങ്ങി വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ബോണ്ടിനെ വെട്ടിച്ചു മാറ്റി അതിനെ പൊട്ടിച്ചു നീക്കി. ആമേ സ്തോത്രം. എന്ന് യേശു നമ്മളെ സ്വതന്ത്രരാക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹൂദന്റെ വലിയ ആമേൻ ബോണ്ട് എന്ന് പറയുന്നവന്റെ ന്യായപ്രമാണമായിരുന്നു. ആമേ റോമാലേഖനം 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആമേ സ്തോത്രം, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 2 അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിനെ ഇങ്ങനെയാ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബോണ്ടുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ജാതികൾ ചിന്തിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു ഓപ്ഷൻ, യഹൂദനല്ലേ ന്യായപ്രമാണമുള്ളൂ. എന്നാൽ ഇവിടെ ദൈവദാസൻ പറയുകയാണ്, യഹൂദന് മാത്രമല്ല ന്യായപ്രമാണമുള്ളത്. 14-ാമത്തെ വാക്യം, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ. ഇതൊന്നും കേട്ടിട്ട് പോലുമില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ആമേൻ ആമേൻ സ്തോത്രം, ദൈവം നിങ്ങളുടെ ഉള്ളിൽ നൽകിയ മനസാക്ഷിയുടെ ആമേൻ അനുസരണത്താൽ നിങ്ങൾ ചെയ്യുമ്പോൾ ന്യായപ്രമാണം കിട്ടിയവരെ പോലെയാണ് നിങ്ങളായിരിക്കുന്നത്. ഇങ്ങനെയാ പറയുന്നത്, സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. സ്തോത്രം. എന്നിട്ട് നിന്റെ മനസാക്ഷി കൊണ്ട് അതിനെ നീ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ന്യായപ്രമാണമില്ലാത്ത ജാതിയുടെ മേലും എന്തുണ്ട്? യഹൂദന്റെ ന്യായപ്രമാണം തുറന്ന് കാണാത്തവന്റെ മേലും എന്തുണ്ട്? ന്യായപ്രമാണം ഓർഡിനൻസസ് കിടക്കുക. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേലെ, ഒരു ജാതിയുടെ മേലുള്ള ഓർഡിനൻസ് അല്ല, ഒരു ജാതിയുടെ മേലുള്ള ബോണ്ടല്ല. ഈ ഭൂമിയിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവൻ്റെ എല്ലാം ഉള്ളിൽ മനസാക്ഷി കൊണ്ട് ചില പ്രമാണങ്ങളെ എൻ്റെ ദൈവം അകത്താക്കി വച്ചിരിക്കുക. സ്തോത്രം. അപ്പോൾ ഈ ബോണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ആമേ സ്തോത്രം. അപ്പോൾ ആ എഴുതിയിരിക്കുന്നത്, ആമേ, നിന്റെ മനസാക്ഷി കൊണ്ട് നീ അത് അംഗീകരിക്കുകയും ചെയ്തു. അതെ, ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് നീ ആമേൻ യഹൂദൻ അല്ലെങ്കിൽ പോലും ഒരുവനെ മനസ്സിലാക്കുവാനുള്ളൊരു മനസാക്ഷിയും ദൈവം നൽകി. മനസാക്ഷി കൊണ്ട് ആമേ നിന്റെ ഹൃദയത്തിൽ പകർന്നിട്ടുള്ള ആമേ ദൈവിക നിയമങ്ങളെ നീ ഒപ്പിടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അതാ പറഞ്ഞ, നമ്മുടെ മേൽ അത് എഴുതി വെച്ചേക്കുകയായിരുന്നു. നമ്മുടെ മേൽ അത് എഴുതി നമ്മൾ നമ്മുടെ മനസാക്ഷി കൊണ്ട് ഒപ്പിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അത് എഴുതിയത്, സ്തോത്രം, അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. സ്തോത്രം. അത് കൈകൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും പിന്നെ മാറ്റാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് സ്തോത്രം, ആമേ ഫിലോമോന്, അപ്പോസ്തലനായ പൗലോസ് ആമേ സ്തോത്രം ഒരു ലേഖനം എഴുതുമ്പോൾ ഒനേസിമോസിനെ ആമേ റിലീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഒരു ബോണ്ട് എഴുതുക, ഇതാ അപ്പോസ്തലനായ പൗലോസ് എൻ്റെ കൈ കൊണ്ട് ഞാൻ എഴുതുക. അതിൻ്റെ അർത്ഥം, ഒനേസിമോസിനെ നീ റിലീസ് ചെയ്തോണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ പെനാൽറ്റി ഞാൻ വീട്ടിക്കൊള്ളാം. അതിനാ ബോണ്ടെന്ന് പറയുന്നേ. ഒനേസിമോസ് പോയി കഴിഞ്ഞ് പൗലോസ് വന്ന് പെനാൽറ്റി വീട്ടിയില്ലെന്നുണ്ടെങ്കിൽ പൗലോസിനെ, ഫിലോമോൻ ഒരിക്കലും പൗലോസിനെ വിളിക്കാൻ പറ്റിയല്ല, ഒനേസിമോസിനെ വിളിക്കാൻ പറ്റിയല്ല, ഫിലോമോന് ഫോൺ വിളിക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് പൗലോസാ. അതേ റോള് തന്നെ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തേ. നമ്മൾ ഒനേസിമോസിനെ പോലെ നിൽക്കുക. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ ആ കുറ്റം ഏറ്റെടുത്തു. നമ്മുടെ കർത്താവ് ആ കുറ്റം ഏറ്റെടുത്തു. അവൻ പറയും, എൻ്റെ രക്തം കൊണ്ട് ഞാൻ വീണ്ടെടുക്കുവാൻ പോകുന്ന കുഞ്ഞാണത്. അവനെ വെറുതെ വിട്ടേക്ക് ആമേൻ, അവനെ നീ ഉപദ്രവിക്കരുത് ആമേൻ എന്ന് ന്യായപ്രമാണത്തോട് എൻ്റെ യേശു കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോ ബോൺസ് പീപ്പിൾ. സ്തോത്രം. പക്ഷേ ഈ ലോ അനുസരിച്ചാൽ ഭയങ്കര അനുഗ്രഹം കേട്ടോ. ലോ ഓരോന്നനുസരിച്ചാലും നമുക്ക് അനുഗ്രഹ. ഈ ഭൂമിയിൽ എത്ര ലോ ഉണ്ടല്ലേ. ഇതെല്ലാം അനുഗ്രഹിച്ച് ആർക്കെങ്കിലും വല്ല ബ്ലെസ്സിങ്ങും കിട്ടുമോ? നമ്മളൊരു ഗ്രീൻ ലൈറ്റ് വന്നപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയ സമയത്ത് അതിൻ്റെ അപ്പുറത്ത് പോലീസ് ഓഫീസർ നിന്ന്, വാവ്, ഗുഡ് ജോബ്, ടേക്ക് എ ക്യാൻഡി എന്ന് പറയുമോ? പറയല്ല. ആമേൻ സ്തോത്രം.
ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടുത്തെ എന്ത് ലോ അനുസരിച്ചാലും ഒരനുഗ്രഹവും ഇല്ല. പോലീസ് ഓഫീസർമാർ വന്ന് നിന്നോട് അനുഗ്രഹവും പറയല്ല, താങ്ക്യൂ പറയല്ല. എന്നാൽ അത് ബ്രേക്ക് ചെയ്താൽ അവർ പടവെടുത്ത് വീട്ടിലയച്ചു തരും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അപ്പോൾ ഈ ലോയ്ക്കൊരു അനുഗ്രഹ വശം എന്ന് പറയുന്നത്, ഏ ദൈവം നൽകിയ ലോയുടെ അനുഗ്രഹ വശം എന്ന് പറയുന്നത്, ഇഫ് യു സ്റ്റോപ്പ് അറ്റ് എ റെഡ് ലൈറ്റ് ഐ വിൽ ഗിവ് യു എ ബ്ലെസ്സിംഗ്. സ്തോത്രം. ഇഫ് യു if you proceed when I ask you to proceed, I will give you a candy, I will give you a property. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതിന്റെ മറുവശം എന്ന് പറയുന്നത്, നീ ഇതിനെ ബ്രേക്ക് ചെയ്താൽ നീ ഇതിൽ വെച്ചിരിക്കുന്ന ശാപത്തിന് കീഴിലാകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ ശാപത്തിന് കീഴിലാകുമ്പോൾ നിന്റെ മേൽ പിശാചിന്റെ ഒരു ക്ലെയിം കെടുക്കുകയാണ് ചെയ്യുന്നേ. പിന്നെ പിശാജാ നിന്റെ മേൽ അതോറിറ്റി ഉള്ളത്. പിന്നെ പിശാജാണ് നിന്റെ മേൽ, നീ പിശാജിന് ബോണ്ട് ചെയ്യുന്ന അവസ്ഥയിലാവുക, നീ അടിമയാകുക അവിടെ ചെയ്യുന്നേ. പ്രൈസ് ദി ലോർഡ്. വചനം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ ആമേൻ, സ്തോത്രം, നമ്മൾ ഈ ന്യായപ്രമാണം, മനസ്സാക്ഷിയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത യഹൂദനും ജാതിയനും ആമേൻ, സ്തോത്രം, ഇത് അനുസരിക്കാത്ത സമയത്ത് ഈ ന്യായപ്രമാണം ഒരു ന്യായം വിധിക്കുന്ന ഒരു പവറായി നമ്മുടെ മേൽ വാഴുകുവാൻ പോവുക. അതുകൊണ്ടാണ് പറയുന്ന, ആകയാൽ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is no condemnation for those who are in Christ. Hallelujah, സ്തോത്രം. Praise the Lord. We failed utterly. Humans failed utterly. And as a result, the law became against us. ഈ ലോ നമുക്ക് എതിരായി നിൽക്കുക ഇപ്പം. സ്തോത്രം. ഈ ലോ നമ്മളോട് പറയുക, ഐ ഡോണ്ട് ലൈക്ക് യു, വി ഡോണ്ട് മാച്ച് ടുഗദർ. നീ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നും ആമേ നീ അനുസരിക്കുന്നില്ല. ആമേ, സ്തോത്രം, നീ നിന്റെ വഴിയെ പോവുക. സോ ദ ലോ ബിക്കം അവർ എനിമി. Praise the Lord. Hallelujah. Stotram. And that becomes our biggest enemy and the opposing power. Adu nammulde mel oru shatrudhi undaki edukkiya. Adu konda parayunnathu ame lekhanathil paranjittundu, nee naya pramanathinu adu anusarikkathavarodu oru shatrudhi undu. Ame, law hates people who don't obey the law. Stotram. Hallelujah. Amen. Hallelujah. Stotram. Stotram. Idu ullilekku kayirunnundo? ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളത്, അനുസരിക്കാത്തവരെ, അനുസരിക്കാത്ത യഹൂദനെ ന്യായപ്രമാണം വെറുത്ത്, ആമേൻ, ഈ ന്യായപ്രമാണം അവർക്കൊരു ശാപമായി തിരികുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ആമേൻ, സ്തോത്രം, ഗലാത്യ ലേഖനം 3:10 ഇങ്ങനെയാ പറയുന്നത്, യഹൂദനും ആമേൻ യവനനും എന്നുള്ള വ്യത്യാസമില്ലാതെ ഈ ഭൂമിയിലുള്ള സകലരും ആമേൻ മനസ്സാക്ഷിയുടെ ന്യായപ്രമാണവും ദൈവത്തിന്റെ ന്യായപ്രമാണവും ഒരുപോലെ ബ്രേക്ക് ചെയ്ത് നിങ്ങളെല്ലാവരും ഒരുപോലെ ശാപത്തിന് കീഴിലായി. We are under a curse of the law now. Praise the Lord. Amen. A curse il ninnu veli vannavara nammal. Praise the Lord. A curse nammalume kedakkumbol amen nammude karthava Yesu Christu cheyidathaanu marathinte mel thoongunavarellam shabikkappettavanennulla aa valiya shaabathe nammude kai amen nammude amen stonna karthava Yesu Christu tande shariratine mel etteduthu aa krushinte mel than thoongi amen stotram amen hallelujah nammude mel undayirunna shaabathe muluvanum nammude Yesu karthavu adine തന്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ചു. ആമേ, സ്തോത്രം. ആമേൻ. ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ഗലാത്യ ലേഖനം 3:13, മരത്തിന്റെ മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ യേശു നമുക്കായി ശാപമായി തീർന്നു. യേശു എന്റെ ശാപമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ന്യായപ്രമാണത്തിനും ആമേ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേ, നിയമങ്ങൾക്കും ആമേ ശാപങ്ങൾക്കും നടുവിലുള്ള യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1:18 മുതൽ ഇങ്ങനെയാ പറയുന്നത്, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാലും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ ആമേ തന്റെ മരണത്താൽ ആമേ നിരപ്പിച്ചു. സോ യേശു ക്രിസ്തു വന്ന് നമ്മുടെ ശാപം മുഴുവനും തൻ്റെ ശരീരത്തിലേക്ക് എടുത്ത് നമ്മളെ ദൈവവുമായിട്ട് നിരപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ മഹത്വം ചെയ്യാം.
ആൻഡ് ആസ് എ റിസൾട്ട് നമുക്ക് എന്താ ലഭ്യമായത്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഈ വലിയ പ്രവൃത്തിയുടെ ഫലമായി കൊലോസ്യലേഖനം 1:21 നമുക്ക് ലഭ്യമായി. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ആസ് എ റിസൾട്ട് ആമേ സ്തോത്രം എന്താ നമുക്ക് സംഭവിച്ചത്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹത്വമായിരിക്കുന്നേ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹത്വമായിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ മഹത്വമായിരിക്കുന്നത്. ആമേ, ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ മീ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആകയാൽ നാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നാം ന്യായപ്രമാണം സംബന്ധിച്ചും കൂടി ആ മരിക്കുന്നേ. പ്രൈസ് ദ ലോർഡ്. ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കുവാനൊരവസരമുണ്ടാകുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ. ആമേൻ. ന്യായപ്രമാണം, ആമേൻ, യഹൂദൻ്റെ ന്യായപ്രമാണം, ഇതിൽ നിന്നൊക്കെ ഒരു മരണം യേശു ക്രിസ്തുവിൻ്റെ ജീവനിൽ നമുക്ക് നൽകുകയാണ്. ആമേൻ. ഗലാത്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ, റോമാ ലേഖനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയാണ് കാണുന്നത്. ആമേൻ. അവനിലൂടെ നമുക്കൊരു പുതിയ ജീവിതം ലഭ്യമാവുകയാണ്. സോ ഐ റിസീവ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ അപ്പൊസ്തലനായ പൗലോസ് പറയും, ഇന്നിനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്നിലൂടെ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം യേശു ചെയ്ത സ്ഥലമെന്ന് പറയുന്നത് ആമേ കാൽവറി എന്നുള്ള ഒരു സ്ഥലത്താണ്. പ്രൈസ് ദി ലോർഡ്. കാൽവറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രഹസ്യ സ്ഥലമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം ചെയ്യാം. സകല സാമ്രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും ഒരുപോലെ കണ്ട് റേറ്റ് പറയത്തക്ക രീതിയിൽ ഒരു മലയിലാണ് യേശു കർത്താവ് ഇത് ചെയ്തത്. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, യേശു കർത്താവ് ഈ ചെയ്ത കാര്യം പാതാളത്തിലാ പോയി ചെയ്തിരുന്നെങ്കിലോ? യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച പാതാളത്തിലായിരുന്നുവെങ്കിലോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് സ്വർഗത്തിലായിരുന്നുവെങ്കിലോ? നമ്മളത് കാണുകയല്ലായിരുന്നു, വായിച്ചെറിഞ്ഞാൽ അറിഞ്ഞു. എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് ആമേ സ്തോത്ര കാൽവറിയിലാണ്. ആമേ, ലോക ജനത കാണത്തക്ക രീതിയിൽ ആമേൻ യേശു കർത്താവ് ആമേ സ്തോത്ര പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു കർത്താവ് ഇത് പരസ്യമായ നമുക്ക് ചെയ്തത്. ആമേ സ്തോത്രം. ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആമേ സ്തോത്രം, വിശ്വസിക്കുന്നവർക്ക് ആമേൻ അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അങ്ങനെ തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചു. താങ്ക് ഗോഡ് ജീസസ് ഡിഡ്ന്റ് ഡൈ ഇൻ ഹെൽ. യേശു നരകത്തിൽ പോയല്ലായിരുന്നു മരിക്കേണ്ടത്? അവിടെ എല്ലാവരും അടിമകളായിരുന്നേ. സ്തോത്രം. അവിടെയല്ലേ യേശു മരിച്ചത്? യേശു എവിടെയാണ് മരിച്ചത്? എല്ലാവരും കാണത്തക്ക രീതി, മനുഷ്യൻ കാണത്തക്ക രീതിയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് മൗത്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞേ, അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ആമേൻ. അവനെ പ്രദർശിപ്പിച്ചിരിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അവനെ എന്ത് ചെയ്തിരിക്കുന്നു? യേശു ക്രിസ്തുവിനെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ എങ്ങനെയാ പറയുന്നുള്ളത്? ആമേ, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ. ആമേൻ. യേശു കർത്താവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഏത് ചിത്രകാരനും വരയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി ഇന്ന് ലോകത്തിൽ മുഴുവനും വരച്ച ഏറ്റവും പ്രചാരമേറിയ ചിത്രം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ക്രൂശ് മരണമാണ്. അത് വരച്ചത് പേപ്പറുകളിലും ബാനറുകളിലും മാത്രമല്ല, അത് മരിച്ചിട്ടുള്ളത് ആമേൻ വർത്തമാനങ്ങളിലും വാർത്തകളിലും സുവിശേഷങ്ങളിലും. ആമേൻ, നമ്മളെല്ലാവരും ഒരുപോലെ വരച്ചു കാണിക്കുവാൻ ശ്രമിക്കുന്ന, ഡിസ്പ്ലേ ചെയ്യുവാനുള്ള ഏക സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് വേറെ ഒന്നുമല്ല, നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള മറ്റൊന്നുമല്ല, നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരൊറ്റക്കാരിയുള്ളൂ, യേശു കർത്താവിൻ്റെ ക്രൂശ്. എനിക്കോ പ്രശംസിക്കുവാനുള്ളത് ആ ക്രൂശാണ്. എനിക്ക് ആമേ ജയം നൽകിയത് ആ ക്രൂശാണ്. എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞത് ആ ക്രൂശാണ്. എനിക്ക് പരിച്ഛേദന നൽകിയത് ആ ക്രൂശനെ ഞാൻ പ്രദർശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് പ്രശംസിക്കുവാനുള്ളത് എവിടെയാ? ക്രൂശിലത്രേ. ആമേൻ. ആ ക്രൂശ് പലതിനെ മേടിച്ച് തറച്ചു. ക്രൂശ് തറച്ച് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാന കാര്യം യഹൂദനെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചും ആമേൻ നമ്മളെ വാണുകൊണ്ടിരുന്ന ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തെ എൻ്റെ യേശു എടുത്ത്, എന്നിട്ട് ആമേ സ്തോത്രം, വിരോധമായി നിന്ന കുറച്ച് കാര്യങ്ങളത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആമേ നിങ്ങളുടെ എല്ലാവരുടെ മേലും വിരോധമായിരുന്നു. മറ്റൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മരണ സർട്ടിഫിക്കറ്റ് പിശാച് എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ അതൊക്കെ മായ്ച്ചു കളഞ്ഞു.
നീ മരിക്കുന്ന സമയത്ത് നിന്നെ എടുത്തുകൊണ്ട് പോകാൻ പിശാച് നിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അവൻ്റെ കൈ വെച്ചേക്കുക, അവൻ്റെ കൈ വെച്ചേക്കുക, അവൻ്റെ കൈ വെച്ചേച്ച് ഓരോ പ്രാവശ്യവും നിൻ്റെ അടുത്ത് വന്നേച്ച് പറയും, ആമേൻ നീ യേശുവിനുള്ളവൻ്റെ അടുത്ത് പറഞ്ഞ് പറയല്ല, ആമേൻ അല്ലാത്തവനോട് പറയും, ആമേൻ സ്തോത്രം നീ മരിച്ചാൽ ഉറപ്പാ ഞാൻ നിന്നെ കൊണ്ടാൻ വേണ്ടി, ആമേൻ ലീഗലി, ആമേൻ നീ പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള ആ ശാപം അതിൻ്റെ ആമേൻ ബെനഫിഷ്യറിയായി ഞാനാ നിൽക്കുന്നത്, അതിൻ്റെ നിൻ്റെ ആത്മാവിൻ്റെ അവകാശി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് നിൽക്കുകയാണ്. പിശാചിൻ്റെ മേ ദൈവമക്കളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. നൗ യു ഡോണ്ട് ഹാവ് എ ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിമോർ, യു ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ലൈഫ് ഓൺ യു. നിന്റെ മേലുള്ളത് ഒരു ജീവൻ്റെ സർട്ടിഫിക്കറ്റാ. ആ ജീവൻ്റെ സർട്ടിഫിക്കറ്റ് ആരാ തന്നെന്നറിയോ? എൻ്റെ യേശു ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് പ്രൈസ് ദ ലോർഡ് പിശാചിൻ്റെ കയ്യിൽ നിന്ന്, ആമേൻ ആമേൻ സ്തോത്രം, വാച്ചുകളുടെ കയ്യിൽ നിന്ന്, അധികാരങ്ങളുടെ കയ്യിൽ നിന്ന്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് യേശു കർത്താവ് തന്നിൽ വിശ്വസിക്കാനുള്ളവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മുഴുവനും വാങ്ങി. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് അവനെ മായ്ച്ചു കളഞ്ഞു. യേശു അതിനെ വെറുതെ അങ്ങോട്ട് ഇറക്കിയല്ലായിരുന്നു, അവിടെ വായിച്ചിട്ടുള്ളത് എന്താണ്? മായ്ച്ചു കളഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ കേഴ്സിനെ, ഡെത്ത് എന്നുള്ള കേഴ്സിനെ എൻ്റെ യേശു മായ്ച്ചു കളഞ്ഞെങ്കിൽ നിനക്ക് വേണ്ടി ഈ ഭൂമിയുടെ ഏത് സർട്ടിഫിക്കറ്റിനെയാണ് തിരുത്തുവാൻ കഴിവില്ലാത്തത്? എൻ്റെ യേശു സകല സർട്ടിഫിക്കറ്റുകളെയും തിരുത്തുന്നതാണ്. നിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ എവിടെയെല്ലാം സമയം സർട്ടിഫിക്കറ്റുകൾ കിടപ്പുണ്ടോ അതിനെയെല്ലാം എൻ്റെ യേശു വൈപ്പ് അവേ ചെയ്തുകൊണ്ടിരിക്കും. നിന്നെ കൊല്ലും, നിന്റെ കുടുംബം കൊല്ലും, നിന്റെ ശുശ്രൂഷയെ നശിപ്പിക്കും, ആമേ നിന്റെ ആമേ കരിയറിനെ നശിപ്പിക്കും, നിന്റെ സകലത്തെ നശിപ്പിക്കും, നിന്റെ വാഹനത്തെ നശിപ്പിക്കും, ആമേ നിന്റെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഡെത്തിനെ ആമേ സ്തോത്രം എഴുതി വെച്ചിട്ടുള്ള സകല സർട്ടിഫിക്കറ്റുകളെയും എൻ്റെ യേശു ചെയ്യുന്ന കാര്യം, ഹി വിൽ വൈപ്പ് ഇറ്റ് അവേ. യേശു അതിനെ മായ്ക്കും. ആമേൻ സ്തോത്രം. പണ്ടത്തെ കാലത്ത് എഴുതുന്ന സമയത്ത് രണ്ട് പ്രതലങ്ങളിലാണ്, ഒന്ന് എന്ന് പറയുന്നത് പാപ്പിറസ് എന്ന് പറയുന്ന ഒരു പ്രതലം, ആമേൻ അത് ഇലയുടെ പ്രതലമാണ്, പാപ്പിറസ് ചെടിയുടെ, അതുകൊണ്ട് അതിൽ നിന്നാണ് പേപ്പർ എന്നുള്ള പദം വന്നത്. അതിനുശേഷം എഴുതിയിരുന്ന ഒരു പ്രതലമാണ് വെല്ലം എന്ന് പറയുന്ന, അതെന്ന് പറയുന്നത് ആമേൻ തോല് പോളിഷ് ചെയ്ത ഒരു പ്രതലമാണ്. സ്തോത്രം. ഈ പ്രതലങ്ങളിൽ രണ്ടിലും എഴുതിയാൽ ഒരു കാര്യമുണ്ട്, ഇത് വളരെ പ്രോസസ്സ് ചെയ്ത് പല നാളുകളത്തെ ആമേൻ സ്തോത്രം പരിശ്രമ ഫലമായി ഉണ്ടാക്കിയത് കൊണ്ട് സ്തോത്രം, ആമേൻ ഇതിൻ്റെ ഉള്ളിലേക്ക് മഷി പോവുകയില്ല, കാരണം അത് അത്രയ്ക്ക് ഹാർഡായിട്ടുള്ള സർഫേസാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് മഷി വെക്കുന്നുവോ ആ മഷി ഇതിൻ്റെ പ്രതലത്തിൽ കിടക്കും ഇങ്ങനെ. അപ്പോൾ അന്നത്തെ ഈ വളരെ നാളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ പ്രതലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രതലം ആമേൻ അതിനെ വീണ്ടും റീയൂസ് ചെയ്യാം. അതിനെ റീയൂസ് ചെയ്യുന്ന സമയത്ത് ആമേൻ സ്തോത്രം ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള, ഇന്ന് നമ്മളൊരു പേപ്പറിൽ എന്തെങ്കിലും എഴുതിയാൽ അത് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് പോകും, എന്നാൽ പാപ്പിറസിൽ എഴുതിയാലോ വെള്ളത്തിൽ എഴുതിയാലോ അത് ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുക, അതിൻ്റെ പ്രതലത്തിൽ നിൽക്കുക. അപ്പോൾ പുതിയൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. ആ എഴുതേണ്ട വ്യക്തി എന്നാ ചോദിച്ചാൽ ആ വെള്ളത്തിലോ പാപ്പിറസിൻ്റെ മേലെ എഴുതിയതിനെ അതിൻ്റെ പ്രത്യേക കെമിക്കലുകൾ ഉപയോഗിച്ച് അതിനെ അങ്ങ് മായ്ച്ചു കളയും. അതിനെ മായ്ച്ചു കളഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പിൻപെന്താ എഴുതിയതെന്ന് കാണുവാൻ പോലും സാധ്യമാവുകയല്ല. സ്തോത്രം. ഇതിന് മുമ്പ് എന്താ എഴുതിയതെന്ന് കാണുവാൻ ഒരു രീതിയിൽ സാധ്യമാവുകയല്ല, കാരണം ഇത് ഉള്ളിലേക്ക് കടക്കുവാൻ ആമേൻ ആ ഒരു സിസ്റ്റം അനുവദിച്ചില്ല. അപ്പോൾ പിശാച് എന്തെല്ലാം നിന്റെ മേൽ എഴുതിയോ അത് നിന്റെ അന്തരാത്മാവിൽ ആമേൻ ആഴ്ന്നിറങ്ങാതിരിക്കുവാൻ ദൈവം നിന്നെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ പിശാച് എവിടെയെല്ലാം എന്തെല്ലാം എഴുതിയോ അതൊന്നും നിന്റെ ആത്മാവിനെ ആമേൻ ആത്മാവിൻ്റെ ഉള്ളിൽ കയറാത്ത രീതി ദൈവം എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിധം അതാണ്. അപ്പോൾ യേശു ക്രിസ്തു വന്ന സമയത്ത് യേശു എങ്ങനെയാണ് ചെയ്തത്? തൻ്റെ രക്തം ആമേൻ സ്തോത്രം ആ ക്രൂശമേ ചൊരിഞ്ഞ സമയത്ത് തൻ്റെ രക്തം എന്നുള്ള ലിക്വിഡ് കൊണ്ട് എനിക്ക് വിരോധമായി എഴുതിയിരുന്ന ആ പിശാചിൻ്റെ കൈയെഴുത്തുകൾ മുഴുവനും മായ്ച്ചു കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എനിക്ക് വിരോധമായിരുന്ന സകലത്തെയും മായ്ച്ചു കളഞ്ഞു, എൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിനെ മായ്ച്ചു കളഞ്ഞു ആമേൻ സ്തോത്രം, എൻ്റെ കേഴ്സിനെ മായ്ച്ചു കളഞ്ഞു, എൻ്റെ ശാപത്തെ മായ്ച്ചു കളഞ്ഞു, എൻ്റെ യേശുവിൻ്റെ തോൽവിയെ മായ്ച്ചു കളഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ഈ യേശു എന്റെ സകല നെഗറ്റീവിനെയും ആമേൻ എന്റെ യേശു മായ്ച്ചു കളഞ്ഞു. അപ്പൊ പിശാച് എന്തിനെ എഴുതി കാണിക്കുമ്പോ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? പിശാച് അതിന്റെ മോളി കൊണ്ട് തോൽവി എന്ന് എഴുതി കഴിയുമ്പോ വൈ ആർ യു അഫ്രൈഡ്? പിശാച് അതിന്റെ മോളിൽ ഇപ്പൊ വന്ന് പരാജയം എന്ന് എഴുതുമ്പോൾ, പിശാച് അതിന്റെ മുകളിൽ വന്ന് നിന്റെ ആത്മാവിന്റെ മുകളിൽ വന്ന്
രോഗമെന്നെഴുതുമ്പോൾ പിശാച് നിന്റെ മുകളിൽ വന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ നിന്റെ കേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ നിന്റെ ഭാവിയുടെ മേലുള്ള ആമേ നിന്റെ പതനത്തിൻ്റെ കഥ എഴുതുമ്പോൾ ദൈവ പൈതലെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ അവനെ കാൽവറി ഓർപ്പിച്ചാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്തെല്ലാം എൻ്റെ മുമ്പിൽ എഴുതുവാൻ ആമേ പിശാചെ നീയും സകല ആത്മാക്കളും ഭൂതങ്ങളും ആമേൻ എൻ്റെ മുമ്പിൽ വന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തം ആമേൻ എല്ലാം നെഗറ്റീവ് ായിട്ടുള്ള കാര്യങ്ങളെയും വൈപ്പ് ചെയ്യുന്നു എന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ചില ആമെ നെഗറ്റീവിനെ ആമെ ചില ശാപങ്ങളെ ദൈവം വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആമെ പിശാചിന് അനുവാദം കൊടുക്കരുത്. ഇങ്ങനെയാ ദൈവവചനം പറഞ്ഞിട്ടുള്ളത്, അവൻ നിന്നെ കവർന്നുകൊണ്ട് പോകുവാൻ അനുവദിക്കരുത്. അവൻ എങ്ങനെയാ കവർന്നുകൊണ്ട് പോകുന്നത്? ഒരു ദൈവ പൈതല് ആമെ സ്തോത്ര ക്ഷീണനായിരിക്കുമ്പോൾ ക്ഷീണപ്പെട്ടിരിക്കുമ്പോൾ അവൻ വന്ന് എഴുതും. അവൻ വന്ന് എഴുതിച്ചു പറയും, ദിസ് ഈസ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്, ദിസ് ഈസ് ദി എൻഡ് ഓഫ് യുവർ കരിയർ, ദിസ് ഈസ് ദി എൻഡ് ഓഫ് യുവർ ബിസിനസ്, ഇത് നിന്റെ അവസാനമാണെന്ന്. ആമേൻ. അപ്പോൾ നമ്മൾ പിശാചിനോട് പറയണം, നിനക്ക് എൻ്റെ മേൽ എഴുതുവാൻ അധികാരമില്ല, എന്റെ യേശുവിന്റെ രക്തം എന്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. ഐ ആം വാഷ്ഡ്, ഐ ആം റിഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അലസതയെല്ലാം കൂടി മായ്ച്ചുകളാ, കേഴ്സിനെ മായ്ച്ചുകള, രോഗത്തെ മായ്ച്ചുകള. ആമേ സ്തോത്രം. നീ എന്നേക്ക് പരാജയമാണെന്ന് ആമേ ശത്രുവായി കൂടെ കൂടെ ഓർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് അതിനെ മായ്ച്ചുകള. ഹല്ലേലൂയ. ആമേൻ. എല്ലാ രക്തത്തെക്കാളും ഗുണകരമായി എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. സ്തോത്രം. ഉടരകല ശന്ദുന ബരബരബരബ. ഹല്ലേലൂയ. വി കമാൻഡ് എവരി കേഴ്സ് ബി ബ്രോക്കൺ. We command every curse be wiped away. We command a release for the people of God. യേശുവിന്റെ നാമത്തിൽ അവൻ ഞങ്ങൾ ഒരുമിച്ച് അതിനെ പ്രഖ്യാപിക്കുകയാണ്. നിനക്കൊരു വീഴ്ച വരുമ്പോൾ പിശാച് മഷി എടുത്തോണ്ട് വരും. നിനക്കൊരു വീഴ്ച വരുന്ന സമയത്ത് ശത്രുവായ മഷി എടുത്തോണ്ട് വരുമ്പോൾ പറഞ്ഞേക്കണം, മഷി താത്തു വെക്കാൻ പറയണം, നിന്റെ പേന താത്തു വെച്ചേക്കാൻ പറയണം. നിന്റെ പേന എഴുതാൻ വേണ്ടിയുള്ള പ്രോപ്പർട്ടി അല്ല ഞാൻ. ആമേ. ഞാൻ പാപ്പിറസോ വെല്ലവോ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ സാധനമാണ് ഞാൻ. ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ടെമ്പിളാണ്. ഐ ആം ദ ടെമ്പിൾ ഓഫ് ഗോഡ്. I am the temple of God. Satan cannot write anything. അവന്റെ ഉദ്ദേശം ഒന്ന് എഴുതാൻ എൻ്റെ ശരീരത്തെ ഞാൻ കൊടുക്കുകയല്ല. ഒന്ന് ശക്തിപ്പെടാൻ പറ്റുമോ? നിന്റെ ഭാവിയുടെ മേൽ ഒരു ശത്രുവിനും എഴുതുവാൻ നീ അനുവാദം കൊടുക്കരുത്. ഒരു ദുഷ്ടനും എഴുതുവാൻ അനുവാദം കൊടുക്കരുത്. നീ കേൾക്കുന്ന വാക്കുകൾ നിന്റെ അന്തരാത്മാവിൽ ഇറങ്ങുവാൻ നീ അനുവാദം കൊടുക്കരുത്. നിന്റെ മേൽ ശാപവാക്കുകൾ പറയുന്നവർ ശാപം അവിടെ പറഞ്ഞോട്ടെ, അത് നിന്റെ അന്തരാത്മാവിൽ എഴുതുവാൻ നീ അനുവാദം കൊടുക്കരുത്. നിന്നെ തകർക്കുമെന്ന് ശത്രു പറയുന്നുവെങ്കിൽ അത് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞോട്ടെ, അതിനെ ബ്ലോക്ക് ചെയ്ത് യേശുവിന്റെ രക്തം അവിടെ നിൽക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ഹഗ്ഗായിയുടെ പ്രവചനമാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കഴിഞ്ഞയാഴ്ച അവിടെ സെരുബാബേൽ എന്നുള്ള യഹൂദ ഗവർണറോട് ആമേൻ സ്തോത്ര ഹഗ്ഗായി എന്നുള്ള ദൈവദാസനിലൂടെ ഒരു വചനം പറയുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്, ആമേൻ. 23:2 വാക്യം, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ഇങ്ങനെ നിന്നോട് പറയുന്നു, ആമേൻ, എൻ്റെ ദാസനായ ശയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് ശയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇന്ന് ദൈവത്തിന്റെ ഈ പ്രോമിസ് കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാ. ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ മുദ്ര മോതിരങ്ങളാണ്. ആമേൻ. ഐ ആം ദ സിഗ്നറ്റ് റിംഗ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സിഗ്നറ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആമേൻ. പഴയ കാലത്തെ രാജാക്കന്മാർ ആമേൻ സ്തോത്രം അവരുടെ പ്രത്യേകമായിട്ടുള്ള റിംഗ് ഉപയോഗിച്ച് എവിടെയെങ്കിലും സൈൻ ചെയ്താൽ അതൊരു സിഗ്നറ്റ് റിംഗ് ആണ്. ആ റിംഗ് വെച്ച് സൈൻ ചെയ്താൽ ആ പേപ്പർ ആമേൻ റോയലി ഡോക്യുമെന്റഡ് ആണ്, റോയലി അതോറിറ്റേറ്റഡ് ആണ്. അത് ഒരിക്കലും മാറ്റമുണ്ടാകാൻ പറ്റിയല്ല. ഇവിടെ സെരുബാബേലിനോട് പറയുകയാണ്, ആമേൻ, ആലയം പണിയുന്നതിന് വേണ്ടി 50,000-ത്തിലധികമായി ജനതയുമായി ആമേൻ ഹല്ലേലൂയ ദൈവദേശ ആമേൻ ആമേ ആമേ സ്തോത്ര വാഗ്ദത്ത നാട്ടിൽ വന്ന സെരുബാബേലെ നിനക്കെതിരെ ആമേൻ നിങ്ങൾക്കെതിരെ ആമേ ശമരിയർ ആമേ സ്തോത്രം പേർഷ്യൻ രാജാവിന് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു, ആലയം പൂർത്തീകരിക്കുവാൻ നിങ്ങളെ അനുവദിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശമരിയരുടെ വാക്കിനാൽ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് ശത്രുവാണെങ്കിലും ഏത് വമ്പൻ മലയാണെങ്കിലും സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല എന്റെ ആത്മാവിനാൽ തന്നെ ഞാൻ അതിനെ നീക്കിക്കളയും. എന്റെ ആത്മാവിനാൽ ഞാൻ അതിനെ നീക്കിക്കളയും. സെരുബാബേലെ ഞാൻ നിന്നെ ഒരു മുദ്രമോതിരമാക്കി വെച്ചിരിക്കുക. And Zerubbabel became the signet ring in the Jewish nation. Do you know how? Praise the Lord.
ജീനിയോളജി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ആമെ സ്തോത്രം മത്തായിയുടെ സുവിശേഷം ആമെ സുവിശേഷത്തിലുള്ള ജീനിയോളജിയിൽ ആമേൻ നമ്മൾ യോസഫിന്റെ ആമേ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ജീനിയോളജിയാണ് കാണുന്നത്. ആ ജീനിയോളജിയുടെ ആമേ സ്തോത്രം ഏറ്റവും ആദ്യത്തെ കണ്ണിയാണ് നിൽക്കുന്നത് ആമേൻ ദാവീദിന്റെ. ദാവീദ് ഒരു സിഗ്നറിംഗ് ആയിരുന്നു. ദാവീദിൽ നിന്നാണ് ആമേൻ ആമേ സ്തോത്രം മറിയയും യോസഫും രണ്ട് ആമേ കുടുംബ വഴിയായി പിരിഞ്ഞു പോയത്. ആമേ സ്തോത്രം ദാവീദിൽ നിന്ന് പിരിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആമേ ദാവീദിന്റെ ഒരു മകനായ ശലോമോനിൽ നിന്നും ആമേ ആമേ സ്തോത്രം പിന്തലമുറക്കാരുണ്ടായി. ആമേ സ്തോത്രം യോസഫ് ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ജീനിയോളജി വായിക്കുമ്പോൾ, വംശപാരമ്പര്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മറിയ കാണുന്നത്, അവിടെ നമുക്ക് കാണുന്നത് ആമേ സ്തോത്രം ദാവീദിന്റെ ആമേ മറ്റൊരു മകനായ ആമേ സ്തോത്രം നാഥാന്റെ ആമേ സ്തോത്രം പിന്തലമുറക്കാരാണ് ഇങ്ങനെ വന്ന് 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 ആമേ സ്തോത്രം മറിയയുടെ ആമേ സ്തോത്രം പിതാക്കന്മാരായി തീർന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ വന്ന് ആമേൻ യഹൂദന്റെ ചരിത്രം ഒരാളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന വ്യക്തി ശയൽത്തിയേലാണ്. ശയൽത്തിയേൽ എന്ന് പറയുന്നത് സെരുബാബേലിന്റെ അപ്പനാ. ആമേൻ. എന്നിട്ട് സെരുബാബേലിൽ നിന്നാണ് ആമേ സ്തോത്രം ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ സെരുബാബേലുണ്ട്. ആമേ സ്തോത്രം. ആമേ മറിയുടെ വംശാവലിയിൽ സെരുബാബേലുണ്ട്. യോസേഫിന്റെ വംശാവലിയിൽ സെരുബാബേലുണ്ട്. സെരുബാബേലിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു മുദ്രമോതിരമാക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിന്നിൽ നിന്നും ആമേ പുറപ്പെടുന്നതായിരിക്കും ഇനി അടുത്ത തലമുറ എന്ന് പറയുന്നത്. ആമേ സ്തോത്രം. ഈ മനുഷ്യകുലത്തിന് വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ പുറപ്പെടുന്ന രണ്ട് വംശത്തിന്റെ ആമേൻ ഒരു കേന്ദ്ര ബിന്ദുവായി, ഒരു ഖണ്ഡന ബന്ധന സ്ഥലമായി ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ്. അതാ എന്റെ മേൽ പകർന്നിട്ടുള്ള അഭിഷേകം എന്ന് പറയുന്നേ. I am the signet ring of God. I am the connecting point. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? സെരുബാബേൽ എന്നുള്ള നീയാണ് ഒരു കണക്ഷൻ പോയിന്റ്. ആമേ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. എന്നിട്ട് സകലരെയും കണക്ട് ചെയ്ത് അടുത്ത സിഗ്നറ്റ് റിങ്. എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ സിഗ്നറ്റ് റിങ്. അവനിൽ നിന്നാണ്, അവനിലൂടെയാണ് ആമേ സകലതും ആമേ വീണ്ടെടുക്കപ്പെടുന്നത്. അവനിലൂടെയാണ് ജാതികളും യഹൂദന്മാരും വീണ്ടെടുക്കപ്പെടുന്നത്. സോ ദസ് ജീസസ് ബിക്കംസ് ദ സിഗ്നറ്റ് റിങ്, ദി അൾട്ടിമേറ്റ് സിഗ്നറ്റ് റിങ്. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളായി ഭൂമിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് പദ്ധതികൾ ചെയ്യാനുണ്ടെങ്കിൽ ദൈവം അത് എടുത്തു ഉപയോഗിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മളെയാണ്. When you are in a company, you need to say, I am the signet ring. ഞാനൊരു മുദ്രമോതിരമാണ്. വിശ്വസിക്കാൻ പറ്റുമോ ഞാനൊരു മുദ്രമോതിരമാണെന്ന്? നീ ആമേ വേറെ ഏതെങ്കിലും ഒരു ഫിംഗറിൽ കിടക്കുന്ന വെറും മോതിരമല്ല. നീ ആമേൻ 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 ഒപ്പുവെക്കാൻ കഴിവുള്ള ആമേൻ ഒപ്പുമോതിരമാ. നീ മുദ്രമോതിരമാ. നീ മുദ്രമോതിരമാണ്. സ്തോത്രം. അപ്പോൾ എന്നെ കാത്ത് പലരും പലരതും കിടക്കുക. ഞാൻ ചെന്ന് ഒപ്പുവെച്ചു വേണം പലർക്ക് റിലീസിങ് ഓർഡർ കിട്ടാൻ. വിശ്വസിക്കാൻ പറ്റുമോ? അത് നമ്മുടെ ശുശ്രൂഷയാണ്, സെരുബാബേലിന്റെ ശുശ്രൂഷയാണ്. വെൻ യു വാക്ക് ഇൻ ടു എ കമ്പനി, വെൻ യു വാക്ക് ഇൻ ടു എ കോളേജ്, ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ദ ലീസ്റ്റ് ആൻഡ് ലാസ്റ്റ്. തിങ്ക് ദാറ്റ് യു ആർ ദ സിഗ്നറ്റ് റിംഗ് ഓഫ് ദാറ്റ് പ്ലേസ്. നിന്നിലൂടെയാണ് പല റിലീസിംഗ് ഓർഡർ നടക്കാൻ പോകുന്നത്. നിന്നിലൂടെ പലരും അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ആമേ സ്തോത്രം. ആമേ നിന്നിലൂടെ പലരും ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ ബന്ധനം വഴിയാൻ പോവാ. നിന്നിലൂടെ പല ആലയങ്ങളും പണിയപ്പെടുവാൻ പോവുക. നിന്നിലൂടെ ജനതകൾ ആമേ സൗഖ്യമാകുവാൻ പോവുക. ഐ ബിക്കം ദ സിഗ്നറ്റ് റിങ്. ആമേ സ്തോത്രം. ദൈവമക്കളെ, വചനത്താൽ ഇന്ന് ബലപ്പെട്, വചനത്താൽ ബലപ്പെട്, ക്രൂശിന്റെ വചനത്താൽ ബലപ്പെട്. ആമേ നമ്മളെ കർത്താവായ യേശു ക്രിസ്തു ആമേ തന്റെ രക്തത്താൽ വീണ്ടെടുത്തു, വീണ്ടെടുത്തു, വീണ്ടെടുത്തു. ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങളെ കൊണ്ടുപോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുപോകാൻ വന്നവനെ എൻ്റെ യേശു എന്നാ ചെയ്യുന്നറിയോ? ആമേ സ്തോത്രം. വലിയ സൈന്യമൊക്കെ ആയിട്ടാവും വന്നേ. എന്നാൽ യേശു അവൻ്റെ മുഴുവൻ പാർട്ടിയെ, എല്ലാ ഡെവിൾസിനെയും, എല്ലാ ഈവൽ സ്പിരിറ്റിനെയും, എല്ലാ സാത്താനെയും, അപ്പൊലുവിനെയും, എല്ലാനെയും സ്തോത്രം, എല്ലാ എന്ത് പേര് വേണേലും വിളിച്ചോ, ഉടുക്കത്തെ ആമേ സ്തോത്രം, പാമ്പിനെയും എല്ലാ പാമ്പിനെയും സ്തോത്രം, ആമേ എല്ലാ മൃഗങ്ങളെയും കൂടെ എൻ്റെ യേശു കർത്താവ് ആമേ സ്തോത്രം, അവരുടെ ആമേ സ്തോത്രം അധികാരങ്ങളെയും വാക്ഷികളെയും ആയുധവർഗം വെപ്പിച്ചു. നിന്നെ കൊല്ലാൻ വേണ്ടി ഓർത്ത് വന്നവനോട് പറയാ, അവിടെ വെക്കാൻ പറഞ്ഞില്ല, അവിടെ വെക്ക, അവിടെ വെക്ക, അവിടെ വെക്ക. ഡോണ്ട് ക്രോസ് മൈ ബ്ലഡ്, ഡോണ്ട് ക്രോസ് മൈ ബ്ലഡ്. പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് ക്രോസ് മൈ ബ്ലഡ്. ഡോണ്ട് ടച്ച് മൈ ചൈൽഡ്. Don't touch my child. എൻ്റെ കുഞ്ഞിനെ നീ തൊടരുത്. ആമേ സ്തോത്രം. നിന്റെ ആയുധവർഗം മുഴുവനോടെ വെച്ച്. അപ്പൊ ശത്രുവായൻ എന്തായുധം കൊണ്ടെന്നാലും പറയണം, യേശു വെപ്പിച്ച് അത് എടുക്കരുതെന്ന് പറയണം.
യേശു വെപ്പിച്ചതാ നീ എടുക്കരുതെന്ന് പറയണം. ശാമ ശത്രു ആമേ സിംഹം പോലെ വരുമ്പോൾ പറയണം, നീ വെറുതെ വേഷം കെട്ടരുത്, എൻ്റെ യേശു നിന്നെ ട്രീറ്റ് ചെയ്തതാ. ജീസസ് ഡെൽറ്റ് വിത്ത് യു ബിഫോർ, ഡെൽറ്റ് വിത്ത് യു ബിഫോർ 2000 ഇയേഴ്സ് ബിഫോർ. ആമേൻ. ഡോണ്ട് ആമേൻ ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ജയോത്സവം അവൻ്റെ മേൽ കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശുവിനെ ആ ക്രൂശലോട്ട് കയറ്റിയപ്പോൾ അവർ വിചാരിച്ചു യേശു പരസ്യക്കോലമാവുമെന്ന്. ആമേ. ക്രൂശീകരണം കഴിഞ്ഞപ്പോഴത്തേന് യേശു പറയുക, പരസ്യക്കോലമായത് ഞാനല്ല, പരസ്യക്കോലമായത് നീയാ പിശാചേ. സ്തോത്രം. ഏത് വലിയ ശത്രുവാണെങ്കിലും, ഏത് വലിയ ശത്രുവാണെങ്കിൽ, കാൽവറിയുടെ കൊലക്കളത്തിൽ എൻ്റെ യേശു ചെയ്തു തന്നെ ആവർത്തിക്കപ്പെടും. ദൈവവേദലേ, നിന്റെ ജീവിതത്തിലും അത് ആവർത്തിക്കപ്പെടും. ഏത് മരണത്തിൻ്റെ വാദാണെങ്കിലും, ഏത് തോൽവിയുടെ പോരാണെങ്കിലും, അത് പരസ്യമായ കാഴ്ചയായി തീരുവാൻ അവൻ പോവുകയാണ്. യേശു ക്രിസ്തുവിലൂടെ എൻ്റെ ശാപം പരസ്യകാലമായി നിൽക്കുക, പരസ്യ കാഴ്ചയായി നിൽക്കുക. നിന്നെ രഹസ്യമായി ഭീതിപ്പെടുത്തുന്ന സകലതും പരസ്യ കാഴ്ചയായി തീരണം. നിന്നെ രഹസ്യമായി നിന്റെ കുടുംബത്തിൽ അലട്ടുന്ന നിന്റെ ഭാമേ, നിന്റെ മേൽ ഭീഷണിയുള്ള ആമേ, നിന്റെ രഹസ്യമായ അനുഭവങ്ങളിൽ നിന്നെ ഭീഷണിപ്പെടുത്തുന്ന സകലതും പരസ്യ കാഴ്ചയായി തീരട്ടെ. അമേൻ. ഇത്രയും വചനം കേട്ടതിനാ നാവ് തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. നാവ് തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. വചനം നിർത്തുകയാണ്. നാവ് തുറന്ന് എല്ലാവരും അതേ ഇരിപ്പിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് ആമേൻ. നാവ് തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ. ബി ഇറ്റ് എ കേഴ്സ്, ബി ഇറ്റ് എ ഡോക്യുമെന്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി സൈൻഡ് അഗൈൻസ്റ്റ് യു, ബി ഇറ്റ് എനിതിങ്, ബി ഇറ്റ് എ ഡോക്യുമെന്റ് ഓഫ് ഫെയിലിയർ, ബി ഇറ്റ് എ ഡോക്യുമെന്റ് ഓഫ് എക്സ്റ്റൻഷൻ, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, മൈ ജീസസ് ഈസ് കാൻസലിംഗ് ഇറ്റ് ടുനൈറ്റ്. യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആയി പോകട്ടെ. ആരാധിച്ച് ആ ശക്തി പ്രാപിക്കുക, ആരാധിച്ച് ആ ബലം പ്രാപിക്കുക. എന്റെ യേശു നിന്റെ ആ സർട്ടിഫിക്കറ്റിനെ വാങ്ങിക്കുകയാണ്, അവനതിനെ മായ്ക്കുകയാണ്, അവനതിനെ തറയ്ക്കുകയാണ്. രോഗത്തിന്റെ അതിനെ ൊണ്ട് ആരാധിച്ച് 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നാവ് തുറന്ന് ആരാധിച്ച് ആമേൻ. ആ രോഗത്തിന്റെ ശക്തിയെ ആമേൻ, ആ ശാപത്തിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഉടറവറവലക ശന്തുരവബബബ